ഉള്ളൂ. പ്രധാനപ്പെട്ട മൂന്ന് പരിപാടികൾ മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ ഒന്ന്, ഈ അടഞ്ഞിരിക്കുന്ന കാലത്ത് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിലാക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള പൾസ് എഡ്യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 5 ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ പി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്ത പബ്സ് എഡ്യൂട്യൂബ് കഴിഞ്ഞ നിരവധി മാസത്തെ പ്രവർത്തനങ്ങളിലൂടെ 70 പ്രോഗ്രാമുകളാണ് നടത്തിയിട്ടുള്ളത്. 200 കുട്ടികൾ ഈ പരിപാടികളിൽ പങ്കെടുത്ത് കഴിഞ്ഞു. ഈ അടഞ്ഞിരിക്കുന്ന കാലത്ത് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നതിന് പബ്സ് എഡ്യൂട്യൂബിലൂടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട മഞ്ചേരിയുടെ MLA അഡ്വക്കേറ്റ് എം ഉമ്മറാണ്. നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി VM സുഭൈദ, വാർഡ് കൌൺസിലറായിട്ടുള്ള ശ്രീ ഉല്ലാഞ്ചിറ മുഹമ്മദ് അലി തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലും പിന്തുണയിലും സഹായത്തോടുകൂടിയാണ് പബ്സ് എഡ്യൂട്യൂബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പബ്സ് എഡ്യൂട്യൂബ് അടുത്ത മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശാസ്ത്ര സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരായ വ്യക്തികളെ കോർത്തിണക്കിക്കൊണ്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും അറിവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവ് ഉത്സവം എന്ന ഒരു പ്രവർത്തന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 14 വരെ നീണ്ടു നിൽക്കുന്ന 2 കാലത്താണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. നാടൻപാട്ട് രംഗത്ത് പ്രശസ്തനായിട്ടുള്ള സുരേഷ് തിരുവാടി, അതേപോലെ പാവനാടക കലാകാരൻ കുമാർ, വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ PV പുരുഷോത്തമൻ, പ്രമുഖ സംഗീത സംവിധായകൻ അഷറഫ് മഞ്ചേരി, ചെറുകഥാകൃത്ത് ആയിട്ടുള്ള റഹ്മാൻ കിടങ്ങയൻ, ഇതേപോലെയുള്ള പ്രമുഖ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് അറിവുത്സവം. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഈ സ്കൂളിന്റെ പ്രവേശന കവാടം, അതേപോലെ തന്നെ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്ന കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ബഹുമാനപ്പെട്ട PTA ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഇവിടെ വിശദീകരിക്കുന്നതാണ്. ഈ കൊറോണ കാലത്ത് പോലും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രധാനമായ ഒരു പ്രശ്നമുണ്ടായിരുന്നത് കുടിവെള്ളമായിരുന്നു. ഈ പദ്ധതിക്ക് നമ്മുടെ MLA ശ്രീ ഉമ്മർ സാഹിബ്, ഈ പ്രശ്നപരിഹാരത്തിന് നമ്മുടെ MLA അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ അനുവദിക്കുകയും നമ്മുടെ സ്കൂളിന്റെ താഴെയുള്ള സ്ഥലത്ത് 2 സെന്റോളം സ്ഥലം മേച്ചേരി അബ്ദുറഹ്മാനാജി നമുക്ക് സൗജന്യമായി നൽകുകയും നമ്മൾ ഇപ്പോൾ ആ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി 24 4 ബഹുമാനപ്പെട്ട MLA എം ഉമ്മർ സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ജനപങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും ഇത് വൻ വിജയമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. GLP സ്കൂൾ ഈ സ്കൂളില്ലാത്ത കാലത്തും ഭൗതിക കാര്യങ്ങളിലും അക്കാദമിക കാര്യങ്ങളിലും പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് വരുന്ന ഈ കാലത്ത് മനോഹരമായ കെട്ടിടങ്ങളും
ആധുനിക സൗകര്യങ്ങളുമൊക്കെ ഉള്ള സ്കൂളിൽ പുതുതായി ഈ സ്കൂളിന്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കും ഹൈടെക് സ്കൂളിലേക്കുമുള്ള കുതിപ്പിന് ഒരു ബോധ്യം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ മനോഹരമായ കെട്ടിടങ്ങൾക്കും മനോഹരമായ സൗകര്യങ്ങൾക്കും അനുസൃതമായ ഒരു പ്രവേശന കവാടവും കൂടി നമ്മുടെ സ്കൂളിന് ഒരുങ്ങുകയാണ്. നമ്മുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്ന ഈ പദ്ധതി ബഹുമാനനായ മഞ്ചേരി എംഎൽഎ അഡ്വക്കേറ്റ് മുമ്പർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ലക്ഷം രൂപ ഫണ്ടം നൽകുകയും അതിന്റെ ഉദ്ഘാടന പ്രവൃത്തി 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബഹുമാനനായ അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് എംഎൽഎ നിർവഹിക്കുകയാണ്. ബഹുമാനനായ മധ്യനഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദയും വാർഡ് കൌൺസിലർമാരായ ബഹുമാനനായ മേജർ ഹുസൈനാജിയും എൻ കെ ഫൈബ്രീസയും അടക്കം ബഹുമാനരായ വ്യക്തിജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടി നാട്ടുകാരുടെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ നല്ലവരായ നാട്ടുകാരും രക്ഷിതാക്കളും ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്നറിയിക്കുക. ൂരിൻ പൂമുഖവാതിൽ ചേലത്തൊരു മയിലാട്ടം.